നമസ്കാരം. അടുത്ത മാസം ഗൃഹപ്രവേശനം നടക്കേണ്ടിയിരുന്ന വീട്ടിലേക്ക് അവർ ഇന്നലെ വീണ്ടും എത്തി. അന്ത്യയാത്രയ്ക്കായി സാക്ഷിയാക്കാൻ എത്തിയ നാട് കണ്ണുനീർ പ്രണാമങ്ങളോടെ ഇരുവർക്കും വിട നൽകി. കഴിഞ്ഞ ദിവസം ദുബൈയിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ച ദമ്പതികളായ കോട്ടമാട് കാളങ്ങാടൻ ഋഗീഷിനും കണ്ണമംഗലത്ത് ജിഷിക്കുമാണ് പണി പൂർത്തിയാകാത്ത അവരുടെ സ്വപ്ന വീട്ടിൽ വികാര നിർഭര രംഗങ്ങളോടെ ആയിരങ്ങൾ അന്ത്യാഞ്ജലി അർപ്പിച്ചത്. ഇന്നലെ രാവിലെ 8:30 എയർ ഇന്ത്യ എക്സ്പ്രസിൽ കോഴിക്കോട് വിമാനത്താവളത്തിലെത്തിച്ച ഇവരുടെ മൃതദേഹങ്ങൾ 2 ആംബുലൻസുകളിലായി 10:30 സ്വന്തം നാട്ടിലെത്തിച്ചത്. ഏറെ നേരം കാത്തുനിന്ന ജനക്കൂട്ടത്തിനിടയിലൂടെ മൃതദേഹങ്ങൾ അവരുടെ പണി തീരാത്ത വീട്ടിലേക്ക് എടുക്കുമ്പോൾ കണ്ടുനിന്നവരെല്ലാം വിതുമ്പി. തുടർന്ന് പൊതുദർശനം. സമൂഹത്തിന്റെ വിവിധ തുറകളിൽ നിന്നുള്ളവർ അന്തിമോപചാരമർപ്പിച്ചു. വീട്ടിലെ 1 മണിക്കൂർ നേരത്തെ പൊതുദർശനത്തിന് ശേഷം 11:30 ചെന്നൈയിൽ കുടുംബ ശ്മശാനത്തിലായിരുന്നു സംസ്കാരം. ദുബായിലെ തേരയിലെ താമസ സ്ഥലത്ത് വിഷുദിനത്തിൽ ഉച്ചയോടെയുണ്ടായ തീപിടുത്തത്തിലാണ് 16 പേർ മരിച്ചത്. അപകടത്തിൽപ്പെട്ട ഏക മലയാളി കുടുംബമാണ് ഇവരുടേത്. 11 വർഷങ്ങൾക്ക് മുൻപാണ് ഇരുവരും ജീവിതത്തിൽ ഒന്നിച്ചത്. മക്കൾ ഇല്ല. ഏറെ ദുഃഖത്തിലായിരുന്നു കുട്ടികൾ ഇല്ലാത്തതിനാൽ. എന്നാൽ പിന്നീട് ഇരുവരുടെയും സ്വപ്നം എന്ന് പറയുന്നത് ഒരു സ്വന്തമായി ഭവനം എന്നതായിരുന്നു. ആ സ്വപ്ന സാക്ഷാത്കാരത്തിന് തൊട്ടരികിൽ വെച്ചാണ് ഇരുവരും ഈ ലോകത്തോട് വിട പറഞ്ഞു പോയത്. സ്വന്തമായി പണി കഴിപ്പിച്ച ആ വീട്ടിലൊന്ന് കിടക്കാൻ പോലും കഴിയാതെ മരണം അവരെ തട്ടിയെടുക്കുകയായിരുന്നു. ഒടുവിൽ അവർ നിശ്ചലമായാണ് ആ വീട്ടിൽ വന്നത്. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.